ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോമ്പിൻ്റെ പുണ്യവഴികളിലൂടെ യാത്ര തിരിച്ചിരിക്കുന്ന നമുക്ക് അനുതാപത്തിൻ്റെ കണ്ണുനീരിൽ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് ഹൃദയം വെണ്മയുള്ളതാക്കാൻ ശ്രമിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന തലപ്പെട്ട ദോഷങ്ങളെന്നും മൂലപാപങ്ങളെന്നും വിളിക്കപ്പെടുന്നവയിൽ ആദ്യ പാപമായ അഹങ്കാരത്തെയും അതിനെതിരായ എളിമയെന്ന പുണ്യത്തെയും ഒരു നിമിഷം ധ്യാന വിഷയമാക്കാം. ആദിപിതാവായ ആദം മുതൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ വരെ മനസ്സിനെ വിഷലിപ്തമാക്കുന്ന തിന്മയാണ് അഹങ്കാരം. വ്യക്തിപരമായ പിണക്കങ്ങൾ മുതൽ കഴിഞ്ഞ കാലങ്ങളിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന മഹായുദ്ധങ്ങൾ വരെ ഈ അഹങ്കാരത്തിന്റെ ഫലങ്ങളാണെന്ന് കാണാം. മറ്റുള്ളവർക്കുണ്ടാകുന്ന നേട്ടങ്ങളിലും അഭിവൃദ്ധിയിലും എനിക്കുണ്ടാകുന്ന ദുഃഖവും ആ നേട്ടങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത മനോഭാവവുമാണല്ലോ അഹങ്കാരം. ഹൃദയത്തിൽ അഹങ്കാരമുള്ളവന് തനിക്ക് അപ്പുറത്തുള്ളതിനെ കാണാൻ കഴിയില്ല. തനിക്ക് തന്നെയും മറ്റുള്ളവർക്കും വരുത്തി തീർക്കുന്ന നാശനഷ്ടങ്ങളോ അപരിഹാര്യമായ മുറിപ്പാടുകളോ വേദനകളോ കാണാൻ കഴിയാത്ത വിധം അന്ധനായിരിക്കും. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അഹങ്കാരി തനിക്ക് തന്നെ നാശം വരുത്തുന്നു, മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ളവരെയും നശിപ്പിക്കുന്നു. എന്നാൽ എളിമയുള്ളവരുടെ ഹൃദയം അലകളില്ലാത്ത ആഴക്കടൽ പോലെ ശാന്തമായിരിക്കും. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ലൂക്ക 1:52, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു, ശക്തന്മാരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു, എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തി. മത്തായി 5:5, ഗിരിപ്രഭാഷണത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നു, എളിമയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. ഹൃദയത്തിൽ എളിമയുള്ളവർ തനിക്കും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ആമേൻ.